കേരളത്തിലെ ബ്രാഹ്മണ സമുദായത്തിൽ അത്യുന്നത ആത്മീയ പദവി അലങ്കരിച്ചിരുന്ന ആഴ്വാഞ്ചേരി മനയിലെ കാരണവരാണ് ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ. കേരള ചരിത്രത്തിൽ ഏറെ സ്ഥാനമുള്ള തമ്പ്രാക്കൾ ഒരു കാലത്ത് ആചാരാനുഷ്ഠാന പ്രശ്നങ്ങൾ സംബന്ധിച്ച് കേരളത്തിലെ അവസാന വാക്കായിരുന്നു. കൂടാതെ തിരുവിതാംകൂർ, പെരുമ്പടപ്പ്, സാമൂതിരി രാജവംശങ്ങളിൽ രാജാക്കന്മാരെ ഉപനയനക്രിയയിലൂടെ ക്ഷത്രിയ പദവിയിൽ അവരോധിക്കുന്ന ചുമതല തമ്പ്രാക്കൾക്കായിരുന്നു. കേരളത്തിൽ നമ്പൂതിരി മേധാവിത്വം ആരംഭിച്ചതോടെയാണ് ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾക്ക് പ്രാമാണ്യം കൈവന്നത്. മനയിലെ മൂത്ത പുരുഷ സന്താനത്തിനാണ് തമ്പ്രാക്കൾ പദവി. വ്യവസ്ഥയനുസരിച്ച് ദത്തെടുക്കാനോ സ്ഥാനം കൈമാറാനോ കഴിയില്ല. പരശുരാമനാണ് ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾക്ക് രാജാക്കന്മാരെയും അവരെ നിയന്ത്രിച്ചിരുന്ന ബ്രാഹ്മണ സമൂഹത്തിന്റെയും മേലുള്ള പരമാധികാരം നൽകിയെന്നതാണ് ഐതിഹ്യം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപത്തിന് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെ രാജപ്രതിനിധി നേരിട്ടെത്തി ക്ഷണിച്ച് എഴുന്നള്ളിച്ചു കൊണ്ടുപോകുകയായിരുന്നു ചരിത്രം. മറ്റുള്ളവർക്ക് ക്ഷണപ്രകാരമുള്ള നീട്ടാണ് നൽകിയിരുന്നത്. തമ്പ്രാക്കളുടെ കാർമ്മികത്വത്തിൽ ഒട്ടേറെ ചടങ്ങുകളും തർക്കങ്ങൾ തീർക്കലും ഏറെ ചിലവുകളോടെ നടന്നിരുന്നു. മേഴാത്തോൾ അഗ്നിഹോത്രിയുടെ 99 യാഗങ്ങളിലും ബ്രഹ്മൻ സ്ഥാനം വഹിച്ചത് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളാണ്. നേത്രനാരായണൻ എന്ന തമ്പ്രാക്കളുടെ സ്ഥാനപ്പേരിലും ഇന്ദ്രനും വിഷ്ണുവുമായി ബന്ധപ്പെട്ട ഒരൈതിഹ്യമുണ്ട്. തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ അനുകൂലിച്ച ആളാണ് അന്നത്തെ തമ്പ്രാക്കളായ ശങ്കരൻ തമ്പ്രാക്കൾ. 2011 85 വയസ്സിൽ അന്തരിച്ച AR തമ്പ്രാക്കളെ തുടർന്ന് ഏകമകൻ കൃഷ്ണനാണ് ഇപ്പോഴത്തെ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ.